ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ഇനി നമുക്ക് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ഇപ്പോൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കൂടുതലും മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ കോസസ് അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ് മാഡം? 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ സാധാരണ എന്തെങ്കിലും ആകൃത വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ നമ്മൾ മലം പോയ ഉടനെ തുണി മാറ്റാണ്ടിരിക്കുക, അങ്ങനെയൊക്കെയാണ് ആ ഇൻഫെക്ഷൻസ് വരുന്നത്. പക്ഷേ ഈ സ്കൂളിൽ പോകുന്ന പ്രായം, ഇപ്പോൾ നേരത്തെ കുട്ടി കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവരുത്തും, അപ്പോൾ ഈ സ്നഗ്ഗി എന്തെങ്കിലും എടുത്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ 4-5 മണിക്കൂറത്തേക്ക് പിന്നെ ആരും അതിനെ ശ്രദ്ധിച്ച് നോക്കുന്നില്ല. അപ്പോൾ മിക്കവാറും കുഞ്ഞുങ്ങൾ അതിൽ തന്നെ സ്റ്റൂൾ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻഫെക്ഷൻ അകത്തോട്ട് പോവുകയും സാധാരണ മലം പോയ ഉടനെ മാറ്റണമെന്നും മൂത്രമൊഴിക്കുകയാണെങ്കിൽ 2-2.5 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ മാക്സിമം ആകുമ്പോൾ ഇത് മാറ്റണം എന്നാണ് പറയുന്നത്. നമുക്കൊരു കോൾ ഉണ്ട്, കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? രാഹുൽ. ഓക്കെ, പറയൂ രാഹുൽ. എനിക്ക് വേനൽക്കാലത്തുള്ള ചീരുവിരികൾ എങ്ങനെ തടയുവാൻ സാധിക്കും എന്നറിയണം. എങ്ങനെയാണ് വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ചൂടുകുരു ഉണ്ടല്ലോ, ചൂടുകുരു, ഓക്കെ, അതിനെ എങ്ങനെ തടയാൻ? വേനൽക്കാലത്ത് ചൂടുകുരു എല്ലാവർക്കും ഉണ്ടാവില്ല, ചിലർക്ക് ദേഹപ്രകൃതമുണ്ട്. കൂടുതൽ ഈ സെബേഷ്യസ് ഗ്ലാൻസ് ഉള്ളവരുടെ ദേഹത്താണ് ഇത് വരുന്നത്. കഴിയുന്നതും കോട്ടൺ ക്ലോത്ത്സ് ഉപയോഗിക്കുക, ബെനിയൻ ടൈപ്പ് മെറ്റീരിയൽ, ഈ നമ്മുടെ സ്വെറ്റ് അബ്സോർബ് ആവാനുള്ള സാധ്യത കൂടുതലുള്ള തുണികൾ ഉപയോഗിക്കുക, ഇടയ്ക്കിടയ്ക്ക് ദേഹം കഴുകുക, കഴിയുന്നതും സോപ്സ്, എണ്ണകൾ, ഷാംപൂസ് അതൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക. പിന്നെ പ്രിക്ലി ഹീറ്റ് പൗഡറുകൾ വരുന്നുണ്ട്, അത് ഇട്ട് കഴിഞ്ഞാൽ ചെറിയ തോതിൽ ഇറിറ്റേഷൻ കുറയുന്നല്ലാണ്ട് അത് പ്രിക്ലി ഹീറ്റിനെ മാറ്റാൻ സഹായിക്കുന്നില്ല. ഓക്കെ രാഹുൽ. ഓക്കെ, നമുക്കൊരു അടുത്ത കോൾ ഉണ്ട് മാഡം, അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ ഹലോ, ആ ടെലിവിഷന്റെ വോളിയം ഒന്ന് കുറച്ച് വെക്കാവോ. ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? ഓക്കെ, പേരെന്താണ്? പേര് കുമാർ. ഓക്കെ, പറയൂ കുമാർ, എന്താണ്? പിന്നെ ഈ മകന്റെ, മകന് 12 വയസ്സായി, മകന്റെ കാലില് കറുപ്പ് ചെരുപ്പിട്ട് കഴിഞ്ഞാൽ കാലിപ്പിടെ ഓരോ വ്രണങ്ങൾ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇപ്പൊ വേനൽക്കാലത്ത് അസുഖമായിട്ട് ഈ അരേ ഭാഗത്ത് കൂടെ ഒരു വട്ടത്തിലൊരു ചൊറി മാതിരി ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനെന്താണ്? ഒരു നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഇത് ഒരു തരം കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് ആണ്. അപ്പം അത് കറുത്ത നിറമായിട്ടല്ല, എന്ത് മെറ്റീരിയലാണ്, ചിലപ്പോൾ അത് ലെതറിൻ്റെ ആണോ റബ്ബറിൻ്റെ ആണോ, എന്ത് ചെരുപ്പാണ് ഉപയോഗിക്കുന്നത് അത് റിലേറ്റഡ് ആയിരിക്കും. കറുപ്പ് നിറമായിട്ട് സാധാരണ കാണാറില്ല. എന്തെങ്കിലും ഒരു പ്രത്യേക ചെരുപ്പിന് അലർജി ഉണ്ടെങ്കിൽ ആ ചെരുപ്പ് ഇടുമ്പോൾ അതിൻ്റെ ചുറ്റും വ്രണങ്ങൾ വരാം, പിന്നെ അതിൻ്റെ ഇതിൽ നിന്ന് വെള്ളം പൊട്ടി ഒലിക്കുന്നിടത്തൊക്കെ ഇത് പടരാം. അതേപോലെ തന്നെ എന്തെങ്കിലും ടൈറ്റായിട്ട് കെട്ടുമ്പോൾ ആ സ്ഥലത്തൊക്കെ ഇങ്ങനെ വരാനുള്ള ടെൻഡൻസി ചിലരുടെ ദേഹത്തുണ്ടോ, അങ്ങനെയുള്ളവർക്ക് എക്സീമ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ കഴിയുന്നതും ഈ എലാസ്റ്റിക് ഉള്ള തുണികൾ ഇടാണ്ടിരിക്കുക, ചെരുപ്പുകൾ കഴിയുന്നതും ഏത് ടൈപ്പാണ് കുഞ്ഞിന് സൂട്ട് ആവുന്ന അതേ ടൈപ്പ് കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ റബ്ബർ ചിലർക്ക് സൂട്ട് ആവില്ല, അപ്പോൾ അത് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ലെതറാണ് സൂട്ട് ആവാത്തതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കരുത്. അങ്ങനെ അപ്പൊ റബ്ബർ ചെരുപ്പുകൾ അങ്ങ് അവോയ്ഡ് ചെയ്താൽ മതി, കോട്ടൺ സോക്സ് ഇട്ടിട്ട് ലെതർ ചെരുപ്പുകൾ ഇടുക, അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാം. അത് ഈ എലാസ്റ്റിക്കിനകത്ത് റബ്ബറിന്റെ ക്വാണ്ടിറ്റി ഇതുണ്ടെങ്കിൽ അതേപോലെ ഈ കാലിൽ നിന്ന് വരുന്ന പോലെ തന്നെ അവിടെ വരും, എന്നിട്ട് വേർപ്പിരുന്നിട്ട് അതൊരു സെക്കൻഡറി ഫംഗൽ ഇൻഫെക്ഷൻ ആവുന്നതാണ്. നന്ദി മാഡം. ഇനി നമ്മൾ കൂടുതലും ഈ ചൂടുകാലത്ത് കണ്ടുവരുന്ന വേറൊരു പ്രശ്നമാണ് ചെങ്കണ്ണ് പോലുള്ള കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഈ വേനൽക്കാലവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അത് കൺജങ്ക്റ്റിവൈറ്റിസ് എല്ലാ സീസണിലും വരും, പക്ഷേ ഈ ചൂടുകാലത്ത്, ആ ചൂടുകാലത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ കൈ അവിടെ ഇവിടെയും ഒക്കെ പിടിച്ചിട്ട് ശ്രദ്ധിക്കാണ്ട് കണ്ണിലോട്ട് കൊണ്ടുപോകുമ്പോൾ ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പടരുന്നത്. പിന്നെ ചൂട് ആസ് സച്ച് ഈ വെള്ളമൊക്കെ വറ്റിക്കുന്ന സമയമായതുകൊണ്ട് ഇത് പെട്ടെന്ന് പടരാനായിട്ട് സാധ്യത കൂടുതലാണ്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, പേരെന്താണ്? എന്താണ്? രാജീവ്. പറയൂ രാജീവ്. എന്റെ മകൾക്ക് 10 വയസ്സുണ്ട്. ഓക്കെ,
ഹലോ, പറയൂ പറയൂ. എന്റെ മകൾക്ക് 10 വയസ്സുണ്ട്. അവൾ സ്ഥിരമായി രാത്രിയിൽ കിടന്ന് മൂത്രം ഒഴുകിയാണ്. പല ടെസ്റ്റുകളും നടത്തി നോക്കി, എന്നിട്ട് പല ഗുളികകളും കൊടുത്തു, എന്നിട്ട് ഇപ്പോഴും യാതൊരു കുറവുമില്ല. അതെന്താണ് കാരണം എന്നറിയാം? ഈ രാത്രി കിടക്കയിൽ മൂത്രം ഒഴിക്കുന്നത് സാധാരണ 7 വയസ്സ് വരെ നോർമലാണ്. പിന്നെ പാരമ്പര്യമായിട്ട് ഇപ്പം നമ്മുടെ അമ്മയോ അച്ഛനോ ഇങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10 വയസ്സ് വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ 10 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്തായാലും മാറേണ്ടതാണ്. അപ്പോൾ 1-2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 1, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. 2, ഈ മൂത്രം ഒഴിക്കുന്ന ഡ്യൂറേഷൻ എത്ര മണിക്കൂർ ഇടവിട്ടാണെന്ന് നോക്കണം. ഒഴിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെയാണ് ഒഴിക്കുന്നത്, അതെയോ നല്ല വോള്യൂമിൽ ഒഴിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ നല്ല വോള്യൂമിൽ ഒഴിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഉണരാനുള്ള പ്രശ്നത്തിൻ്റെ ആയിരിക്കും. അപ്പോൾ അതിന് ബ്ലാഡർ ഫംഗ്ഷൻ ചെയ്യണം, ബ്ലാഡർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ബ്ലാഡറിൻ്റെ കോൺട്രാക്ഷൻ ആണോ കുറവ്, അതെയോ ഉണരാത്തതാണോ കുറവ് അനുസരിച്ച് സ്പ്രേസും വരുന്നുണ്ട്, മരുന്നുകളും വരുന്നുണ്ട്. എക്സ്ക്യൂസ്. അപ്പോൾ അത് സോറി, അപ്പോൾ അതനുസരിച്ച് കറക്റ്റായിട്ട് നമ്മൾ എടുത്താലേ അത് മാറുള്ളൂ. ഇപ്പോൾ ജനറലായിട്ട് മൂത്രം നിർത്താനായിട്ട് മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് മാറില്ല. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ ഈ എന്ത് തരം ബ്ലാഡറാണ് കുഞ്ഞിനുള്ളത് ആ തരം മരുന്ന് കൊടുത്താലേ അത് മാറുള്ളൂ. അപ്പോൾ അടുത്തുള്ളൊരു യൂറോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അത് നടപ്പാക്കാം. ഓക്കെ മാഡം, നമുക്കൊരു കോളുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, പറഞ്ഞോളൂ, എന്താണ് പ്രശ്നം? ഹലോ ഹലോ, പറഞ്ഞോളൂ, എന്താണ് പ്രശ്നം? എന്റെ മോക്ക് 12 വയസ്സുണ്ട്. അവളുടെ കാലില് തോന്നിലൊക്കെ ഒരു അതായത് ഒരു ചൊറിച്ചിലും ഉണക്കും ഒക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോ അത് കയ്യിലും ഉണ്ട്, ഇങ്ങനെ ചൂടത്താണ് കൂടുതലും വരുന്നത്. എല്ലാ സമയത്തും ഇപ്പൊ വേനൽ സമയത്ത് ഇങ്ങനെ തോലൊക്കെ ഒന്ന് പൊതിഞ്ഞ് അങ്ങനെ ഇളയുന്നത് കയ്യിലെ തോല്, കാലിലെ തോലിങ്ങനെ ഇളയാറുണ്ട്. അപ്പൊ അതെന്തിന്റെ ഇത് ഉള്ളം കയ്യിലും ഉള്ളം കാലിലും മാത്രം വരുന്നതാണോ അതോ ദേഹത്തും ഒക്കെ വരുന്നുണ്ടോ? ഹലോ ഹലോ, ഇത് ഉള്ളം കയ്യിലും ഉള്ളം കാലിലും മാത്രം വരുന്നതാണോ അതോ ദേഹത്തെല്ലാം വരുന്നുണ്ടോ ഇങ്ങനെ വേനൽക്കാലത്ത്? ഇത് വേനൽക്കാലത്ത് വരുന്ന ഒരു തരം ഇത് ഗ്ലാൻസിന്റെ, ഈ നമ്മുടെ സെക്രീഷൻ ചെയ്യുന്ന സീബം ഗ്ലാൻസിന്റെ അത് തന്നെ. ഇത് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണുകയാണെങ്കിൽ അവരതിന്റെ സ്കിന്നിന്റെ ടൈപ്പ് കണ്ടുപിടിച്ചിട്ട് അതിന് ക്രീമുകളുണ്ട്, അത് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് മാറും. ശരി, താങ്ക് യു. ഇനി നമുക്ക് ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടിയുണ്ട്, ഇടവേള നമുക്ക് തിരിച്ചു വരാം. മാഡം, ഇപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞു ഒരുപാട് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളും ജോണ്ടിസും കൺജെൻറ്റിവൈറ്റിസും ഒക്കെ പോലെ. അപ്പോൾ ഇത് ഇത് മൂർച്ഛിച്ചാൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ വൺസ് ഇത് നമ്മളിതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഡയറിയ വരുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ മിക്കവാറും ഡീഹൈഡ്രേഷൻ ആയിട്ടും മാത്രമേ സാധാരണ കാണാറുള്ളൂ. അതല്ലാണ്ട് കൺജങ്ക്റ്റിവൈറ്റിസിനും അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും കാണില്ല. കൂടുതൽ കാണുന്നത് മൂത്രാശയ രോഗങ്ങളിലാണ്. അത് 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ മൂത്രാശയ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തരം റിഫ്ലക്സ് ഉണ്ടാകും. ഈ മൂത്രം തിരിച്ച് കിഡ്നിയിലോട്ട് പോകുന്ന ആ വാൽവ് മെക്കാനിസത്തിന് തകരാറുണ്ടെങ്കിൽ ഈ ഇൻഫെക്ഷൻ വരുമ്പോൾ ഒക്കെ അത് കിഡ്നിയിലോട്ട് അടിച്ച് കയറുകയാണെങ്കിൽ നമ്മുടെ കിഡ്നി തകരാറാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ മൂത്രാശയ രോഗങ്ങൾ വന്നാലും അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം, ഇതൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം, എന്നിട്ട് വേണം ചികിത്സിക്കാൻ. നമുക്കൊരു കോൾ ഉണ്ട്, ഹലോ. ഹലോ, ജാസ്മിൻ ആണ് മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. ആ പറയൂ ജാസ്മിൻ. ഡോക്ടർ, എനിക്ക് വെച്ചാല് പിന്നെ എന്താ പറയാ, കൊറേ ദിവസങ്ങൾക്ക് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ മൂത്രം ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ നന്നായി വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് വെള്ളം കുടിച്ചതിന് ശേഷം മൂത്രം ടെസ്റ്റ് ചെയ്തപ്പോൾ അതേ അവസ്ഥ തന്നെ തുടർന്ന് വരുന്നുണ്ട്. എത്ര വയസ്സാണ് നമുക്ക്? 24 വയസ്സുണ്ട്. സാധാരണ മൂത്രാശയ രോഗങ്ങള് സെൻസിറ്റിവിറ്റി നോക്കിയിട്ട് കൾച്ചർ ആദ്യം ചെയ്തിട്ട് നമ്മൾ ആന്റിബയോട്ടിക്സ് കഴിക്കുകയാണെങ്കിൽ മൂത്രാശയ രോഗം മാറും. വെറും റുട്ടീൻ ടെസ്റ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആന്റിബയോട്ടിക് കഴിച്ചാൽ ചിലപ്പോൾ നമ്മളുടെ അകത്തുള്ള ബാക്ടീരിയ അതിന് സെൻസിറ്റീവ് ആയിരിക്കില്ല. അപ്പൊ ആദ്യം തന്നെ കൾച്ചർ എടുത്തിട്ട് ആ കൾച്ചറിൽ സെൻസിറ്റീവ് ആയിട്ട് വരുന്ന മരുന്ന് 7 തൊട്ട് 10 ദിവസം വരെ കഴിച്ചതിന് ശേഷം
വീണ്ടും കൾച്ചർ എടുത്തിട്ട് ഉറപ്പ് വരുത്തണം അത് മാറിയെന്ന്. മാറിയില്ല എന്നുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ MCU എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കണം, മൂത്രം കെട്ടിക്കിടക്കുന്നുണ്ടോ അതെയോ മൂത്രം തിരിച്ചു പോവാനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഈ മൂത്രം തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ വെസിക്കോ യൂറിട്രിക് റിഫ്ലക്സ് എന്ന് പറയും, അത് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഈ ഇൻഫെക്ഷൻ എല്ലാം കിഡ്നിയിലോട്ട് എത്തും. അപ്പൊ അങ്ങനെ അറിയാണ്ട്, നമ്മൾ അറിയാണ്ട് തന്നെ കിഡ്നിക്ക് തകരാറ് വരും. നന്ദി മാം. ഇനി ചോദിക്കാൻ, നമുക്ക് ഇപ്പോഴ് ഒരു കുറേ നാൾ വേനൽ കഴിഞ്ഞ് നിന്നപ്പോഴത്തേക്കും മഴ, വേനൽ മഴ ഉണ്ടായി. അപ്പോൾ അത് കുട്ടികളിൽ അത് കൊണ്ടാലോ, അത് കൊണ്ട് എന്താണ്? വേനൽ മഴ വന്നു കഴിയുമ്പോൾ രണ്ട് മൂന്ന് തരമാണ്. ഈ വേസ്റ്റ് എല്ലാം ഡ്രൈ ആയിട്ടിരിക്കുന്നതിൽ കൂടെ മഴ പെയ്ത് കഴിയുമ്പോൾ അത് വെള്ളത്തിൻ്റെ സോസിനോട് മിക്സ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ്, ടൈഫോയിഡ് അങ്ങനെയുള്ള വെള്ളത്തിൽ നിന്നും വരുന്ന രോഗങ്ങൾ, ഡിസെൻട്രി ഇതെല്ലാം കൂടാൻ സാധ്യതയുണ്ട്. അതായത് അത് കൂടാണ്ട് ചിലപ്പോൾ ഈ ഇത് പെയ്ത് കഴിയുമ്പോൾ കൊതുവിൻ്റെ ഇതും കൂടുമ്പോൾ കൊതുമൂലം ഉണ്ടാവുന്ന രോഗങ്ങളും കൂടുതലാവുന്നു ഈ മഴ പെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ജോണ്ടിസ് എല്ലാം പിടിക്കുന്നത് വേനൽക്കാലത്തിനേക്കാട്ടിലും കൂടുതൽ വരുന്നത് മഴ പെയ്ത് തുടങ്ങുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളം ക്ലീനായിട്ട് യൂസ് ചെയ്യാനും കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം, നടക്കുമ്പോൾ ചെരുപ്പെല്ലാം ഇട്ടിട്ട് നടക്കണം, വെള്ളത്തിൽ കൂടെ അടിച്ച് കയറരുതെന്ന്. അപ്പോൾ ഇത്രയും നേരം നമ്മളെ കൂടെ സംസാരിച്ച ഡോക്ടറിന് നന്ദിയുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗൗരീശ ഹോസ്പിറ്റലിലെ ഡോക്ടർ ശാലിനിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഒരുപാട് വേനൽക്കാലം സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച്, കുട്ടികളിൽ വരുന്ന രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ ഒരുപാട് വിവരം നമ്മൾക്ക് തന്നു. അപ്പോൾ ഇനി ഡോക്ടർ ലൈവിലെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം, നാളെ വീണ്ടും കാണാം.